ഇപ്പോൾ ഇന്ത്യൻ സിനിമയിൽ 1000 കോടി 2000 കോടി ക്ലബ്ബെന്നെല്ലാം പറഞ്ഞു കേൾക്കുമ്പോൾ, കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ആ സ്ഥാനത്ത് 100 കോടി ക്ലബ്ബായിരുന്നു. ഒരു സിനിമ ഹിറ്റായാൽ അത് 100 കോടി ക്ലബ് നേടിയോ എന്നായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. ബോളിവുഡ് പോലുള്ള വമ്പൻ ഇൻഡസ്ട്രികൾ ആദ്യം തന്നെ 100 കോടി ക്ലബിലേക്ക് എത്തി. അങ്ങനെ ഒരു മാർക്കറ്റ് ഇന്ത്യയിൽ സൃഷ്ടിച്ചു. മലയാള സിനിമയിലെ ഹിറ്റ് മേക്കറായിരുന്ന സിദ്ദിഖ് ബോളിവുഡിൽ പോയി സൽമാൻഖാനെ നായകനാക്കി ചെയ്ത ബോഡിഗാർഡ് എന്ന സിനിമയിലൂടെയാണ് ബോളിവുഡിൽ ആദ്യമായി ഒരു 100 കോടി ക്ലബ് പിറക്കുന്നത്. അതിനുശേഷം അമീർ ഖാൻ, ഷാരൂഖ് ഖാൻ, അക്ഷയ് കുമാർ അടക്കം പലരും 100 കോടി ക്ലബ് തൊട്ടു. ബോളിവുഡ് ചിത്രങ്ങളിലൂടെയാണ് ഇന്ത്യൻ സിനിമ ആദ്യ 100 കോടി ക്ലബ് നേട്ടം കൈവരിച്ചത്. എങ്കിലും പിന്നീട് തമിഴ്, തെലുങ്ക് സിനിമകളും ആ നേട്ടത്തിലേക്ക് എത്തി. ആദ്യ 100 കോടി എന്ന നേട്ടം മലയാളത്തിന് ലഭിക്കുന്നതിന് മുൻപ് തന്നെ തമിഴ് സിനിമ ലോകം ആ നേട്ടം കൈവരിച്ചു കഴിഞ്ഞിരുന്നു. ഇന്ത്യൻ സിനിമയിൽ ആദ്യ 100 കോടി സ്വന്തമാക്കിയ ചിത്രവും മലയാളത്തിൽ ആദ്യ 100 കോടി സ്വന്തമാക്കിയ ചിത്രവും തമ്മിൽ നീണ്ട 22 വർഷത്തിന്റെ ദൈർഘ്യമാണുള്ളത്. മലയാള സിനിമ പുലിമുരുകനിലൂടെയാണ് ആദ്യമായി 100 കോടി എന്ന നേട്ടം കൈവരിച്ചത്. മലയാള സിനിമ ആ നേട്ടം കൈവരിക്കുന്നതിന് 9 വർഷം മുമ്പ് തമിഴ് സിനിമ 100 കോടി എന്ന മഹത് നേട്ടം കൈവരിച്ചു. തമിഴകത്തിന്റെ സൂപ്പർ സ്റ്റാർ രജനീകാന്താണ് ആദ്യ 100 കോടി സിനിമ എന്ന നേട്ടം തമിഴ് സിനിമയ്ക്ക് നേടിക്കൊടുത്തത്. ശങ്കർ സംവിധാനം ചെയ്ത് രജനീകാന്ത് നായകനായി 2007 പുറത്തിറങ്ങിയ ആക്ഷൻ ചിത്രമായ ശിവാജി ദി ബോസാണ് 100 കോടി ക്ലബിൽ കോളിവുഡിൽ പ്രവേശിച്ച ആദ്യ സിനിമ. തമിഴകത്തിന്റെ മിന്നും താരങ്ങളായ വിജയ്, അജിത് കുമാർ എന്നിവരെക്കാളും ആദ്യ 100 കോടി നേട്ടം കൈവരിച്ചത് ഉലകനായകൻ കമൽഹാസനായിരുന്നു. 2008 പുറത്തിറങ്ങിയ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ചിത്രം ദശാവതാരമാണ് കമൽഹാസന്റെ ആദ്യ 100 കോടി ക്ലബ് ചിത്രം. KS രവികുമാർ ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. തമിഴകത്തിന്റെ തലയായ അജിത് കുമാർ 2011 100 കോടി എന്ന സ്വപ്ന നേട്ടം കൈവരിച്ചു. വെങ്കട് പ്രഭു സംവിധാനവും രചനയും ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം മങ്കാത്തയാണ് അജിത് കുമാറിന്റെ ആദ്യ 100 കോടി ക്ലബ് ചിത്രം. തമിഴകത്തിന്റെ സൂപ്പർ സ്റ്റാർ സൂര്യയും 100 കോടി എന്ന നേട്ടം 2011 കൈവരിച്ചിരുന്നു. സയൻസ് ഫിക്ഷൻ മാർഷൽ ആർട്സ് ചിത്രം 7ാം അറിവാണ് സൂര്യയുടെ ആദ്യ 100 കോടി ചിത്രം. AR മുരുഗദോസാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. എക്കാലത്തും തമിഴ് സിനിമാ രംഗത്ത് തന്റേതായ സ്ഥാനമുറപ്പിച്ച വ്യക്തിയാണ് വിജയ്. ആരാധകരുടെ കാര്യത്തിലും വിജയാണ് മറ്റു താരങ്ങളെക്കാൾ മുൻപിൽ. തമിഴകത്തിന്റെ സ്വന്തം ദളപതി 100 കോടി എന്ന നേട്ടം കൈവരിക്കുന്നത് 2012 AR മുരുഗദോസ് രചനയും സംവിധാനവും ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം തുപ്പാക്കിയിലൂടെയാണ് വിജയ് ഈ നേട്ടം കൈവരിച്ചത്. 2024 എത്തി നിൽക്കുമ്പോൾ തമിഴകം സ്വന്തമാക്കിയിരിക്കുന്നത് 600 കോടി മറികടന്ന 3 ചിത്രങ്ങളാണ്. മലയാള സിനിമയും ഒട്ടും മോശമല്ല. ഈ വർഷം ആദ്യപാദം പിന്നിടുമ്പോൾ മലയാള സിനിമ മറ്റേത് ഇൻഡസ്ട്രിയേക്കാളും ലാഭകരമായി മുന്നോട്ടു പോകുകയാണ്.